ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലും അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് കമ്മിറ്റിക്ക് മുമ്പിൽ പരാതിപ്പെട്ട മുഴുവൻ നടിമാരുടെയും മൊഴി ഈ ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട നടന്മാരുടെയും സംവിധായകരുടെയും ചോദ്യം ചെയ്യലും ഉടൻ നടക്കും. സൈഫുന്നീസ ആലിയാറിന്റെ വിശദാംശങ്ങളുമായി സൈഫുന്നീസ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലും അതിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മൊഴിയെടുക്കൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നറിയുമ്പോൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ സൈഫുന്നീസ? ഗുഡ് മോർണിംഗ് തുളസി. പ്രത്യേക അന്വേഷണ സംഘം ആദ്യം എടുത്തിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില നടിമാർ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത് പിന്നീട് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് വിവിധ സ്റ്റേഷനുകളിലാണ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തണം എന്ന് നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലും ഒപ്പം തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലുമാണ് അന്വേഷണ സംഘം ഊർജിതമായ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. ഇന്നു മുതൽ കൂടുതൽ സജീവമായി കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടന്മാരുടെ സംവിധായകരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യലും ഈ ദിവസങ്ങളിൽ തന്നെ നടക്കും. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വ്യാഴാഴ്ച സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ഒന്നര മണിക്കൂറോളം രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ തന്നെ ഇനി നടൻ സിദ്ദീഖ് ഉണ്ട്, നടൻ മുകേഷ് ഉണ്ട്, നടൻ ജയസൂര്യുണ്ട്. ഇങ്ങനെ ഈ ആരോപണ വിധേയരായ നിരവധി പേരുണ്ട്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നിരവധി പേരുണ്ട്. ഈ ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യൽ ഈ ദിവസങ്ങളിൽ നടക്കും. നടൻ ജയസൂര്യ നാളെ തിരിച്ചെത്തും എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ ജയസൂര്യ അമേരിക്കയിലായിരുന്നു. അതിനുശേഷം ഇതുവരെ തിരിച്ചു മടങ്ങിയെത്തിയിട്ടില്ല. നാളെ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ജയസൂര്യയുടെ അടക്കമുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് നിരവധി നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി നൽകിയിരിക്കുന്ന 50 പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും ഈ ദിവസങ്ങളിൽ നടക്കും. 10 ദിവസത്തിനകം ഈ മൊഴി രേഖപ്പെടുത്തുന്നത് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഈ 5 ദിവസം, അതായത് ഈ ആഴ്ച തീരുന്നതിന് മുൻപ് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്ന നടിമാരുടെ അടുത്തു ചെന്ന് അവർക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ, ഇതെന്തെല്ലാമാണ് ഇക്കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിശദമായ മൊഴി രേഖപ്പെടുത്തലും ഒപ്പം തന്നെ നിയമ നടപടികളുമായി ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം ആരായും. അതിനുശേഷവും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ നടിമാർക്ക് താല്പര്യം, കേസുമായി രജിസ്റ്റർ ചെയ്യണമെന്ന താല്പര്യം മുന്നോട്ട് വെക്കുകയാണ് എങ്കിൽ FIR ഇട്ട് ഈ കേസുമായി പ്രത്യേക അന്വേഷണ സംഘം ഒരു കേസായി തന്നെ പരിഗണിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നിലവിൽ ഈ രണ്ട് രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോഴുള്ളത് ഈ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള നടിമാരുടെ മൊഴി എടുക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിലായി നടിമാരുടെ എല്ലാം സൗകര്യം മാനിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതല്ലാതെ മറ്റ് ഈ ആരോപണ വിധേയരായ പ്രതി ചേർക്കപ്പെട്ടവരുടെ ചോദ്യം ചെയ്യൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാന കാര്യാലയത്തിൽ, അവിടെ വെച്ച് ഈ അന്വേഷണം ചോദ്യം ചെയ്യലും നടക്കുകയും ചെയ്യും. തുളസി. ശരി, സൈഫുന്നീസ ആലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികളിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കലും ഒപ്പം തന്നെ ആരോപണ വിധേയരായവരുടെ ചോദ്യം ചെയ്യലും ഉടൻ തന്നെ നടക്കും.